എണ്ണ കത്തിരിക്ക കുളമ്പെന്ന് കേട്ടാറുണ്ടോ തമിഴ്നാട്ടിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കറിയാണ് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ ചെറിയ ടൈപ്പ് ഏറ്റവും ചെറിയ ടൈപ്പ് കിട്ടണമെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ട എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് ഇതുപോലൊന്ന് ക്രോസ് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അതായത് അതിൻ്റെ തണ്ടിൻ്റെ ഭാഗമൊന്നും ഞാൻ മാറ്റുന്നില്ല മറ്റേ ഭാഗം ഇതുപോലെ ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ വഴുതുനങ്ങയുടെ ഉള്ളിൽ എന്തെങ്കിലും പുഴു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം മാറ്റാനും പറ്റുമല്ലോ പ്രത്യേകിച്ച് കേട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അത് എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് അതായത് പക്കാ ഒരു തമിഴ്നാട് ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം ഇനി എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ആ ഒരു വഴുതിരിങ്ങ മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം അടച്ചു വയ്ക്കണമെന്ന് നിർബന്ധം ഇല്ല ആ ഒരു വാട്ടർ കണ്ടെയ്നൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ അടച്ചു വെച്ചത് ഈയൊരു വഴുതിന് ഞാൻ നല്ലപോലെ തന്നെ വഴുന്ന് വരേണ്ടത് അപ്പോഴാണ് ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് വരിക നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടി ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടിയൊക്കെയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിരിയാണിയുടെ കൂടി വന്ന് കഴിക്കാറുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെക്കാണ് അപ്പോൾ ഈ ഒരു എണ്ണക്കത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാൻ പറ്റും ഇതുപോലെ തന്നെ ക്രോസ് കട്ട് ചെയ്തിട്ട് അതായത് ഒരു മസാല പൗഡർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് അങ്ങനെയും ഈ ഒരു രീതിയിൽ വഴിച്ചെടുത്തിട്ടോ സ്റ്റീം ചെയ്തിട്ടോ ഒക്കെ തയ്യാറാക്കാറുണ്ട് കേട്ടോ ഒരുപാട് വെർഷൻസ് ഉണ്ട് ഇതിന് പിന്നെ ഇതിന് വേണ്ട ഒരു തക്കാളി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈയൊരു സമയത്ത് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ പിന്നെ ബാക്കി പരിപാടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആവുമല്ലോ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലെണ്ണയുടെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതാ എണ്ണയെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാവുന്നതല്ലോട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങളിത് തയ്യാറാക്കുമ്പോൾ വഴുതിനെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചതിന് ശേഷം കട്ടിയാട്ട ഇവിടെ ഞാനിത് തയ്യാറാക്കിയപ്പോൾ മൊത്തം പൊട്ടലും ചീറ്റലും ഒക്കെ ആയിരുന്നു മൊത്തം എണ്ണയൊക്കെ എന്താ പറയുക പുറത്തേക്കൊക്കെ തെറിച്ചു കിട്ടുക അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഉണ്ടാക്കുന്ന സമയത്ത് ആ പിഴക്കും നമ്മുടെ വഴുതിനിങ്ങ് അതെ ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട് വഴന്നൊന്ന് ചുരുങ്ങി വരണം കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമ്മളതൊന്ന് എന്താ പറയുക ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരണം അപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടുള്ള ഈ ഒരു സമയത്ത് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റെക്കുക കേട്ടോ അപ്പോൾ ഇതിൽ എണ്ണയുണ്ട് ഈ സെയിം എണ്ണയിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചധികം എണ്ണ തന്നെ ആ ഒരു സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമല്ലോ ഇനി ഇതിലേക്കൊരു രണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചതന്നെട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ് അപ്പോൾ സവോള ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വാഴച്ചെടുക്കുക അതിനുശേഷം ഇഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ട പിന്നെ ഒരു പന്ത്രണ്ട് പതിമൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് നമുക്ക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുള്ളൂ ഇപ്പോൾ സവോളയാണെങ്കിലും അങ്ങനെ ചെറുതായിട്ട് മുറിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി വാഗം റെഡിയാവുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വാഴച്ചെടുക്കുക സവോളമൊന്ന് നല്ല പോലെ ഒന്ന് വാഴന്ന് വരണം കേട്ടോ ഞാനിതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വാഴച്ചെടുക്കുന്നത് ഇപ്പോൾ സവോളം ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇത് മതി ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനുസരിച്ചാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള രീതിയിലും തയ്യാറാക്കി എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിനേക്കൊരു രണ്ടര ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കാളും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം ഇതിപ്പോൾ ഒരു മീഡിയം സ്പൈസി ആയിട്ടുള്ളൊരു കറി ആയിട്ടാണ് തയ്യാറാക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് അതിൻ്റെ പച്ചമണൊന്ന് മാറുന്നവരെ ഒന്ന് നല്ല പോലെ ഒന്ന് വായിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു തക്കാളിയും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്തിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ആ ഒരു രീതിയിലൊന്ന് ഒന്ന് വാറ്റിയെടുക്കുക അപ്പോൾ തക്കാളി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ നിങ്ങളിപ്പോൾ മൺചട്ടിയിലോ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയിലോ ചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതായത് കാസ്റ്റ് കാസ്റ്റിയൺ പാനിലൊക്കെയാണ് ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഒരു കാല് ഗ്ലാസ് അളവിൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ പിടിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും നന്നായിട്ട് തന്നെ വഴിച്ചെടുക്കാനും പറ്റും കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളി നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഒന്ന് ഞാൻ ഈ ഒരു തവി വെച്ചിട്ടൊന്ന് മാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഫെനൽ സീഡ്സ് അല്ലെങ്കിൽ പെരിഞ്ചീരകാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ട് നാളികേരമാണ് കേട്ടോ അപ്പോൾ ചിരുകിയ നാളികേരം ഒരുപാട് അളവിലൊന്നും വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ നാളികേരം ചിരികിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് അവസാനം ചേർത്താലും മതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ ഇതിപ്പോൾ ഫ്രീസ് ചെയ്ത നാളികേരായിരുന്നു ഫ്രോസൺ നാളികേരായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു തണുപ്പ് മാറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ എല്ലാം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കാഷ്നറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഗ്രേവി നല്ല തിക്കാൻ ആയിട്ട് നല്ല റിച്ച് ഗ്രേവിയായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊരു നാലെണ്ണ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അതായത് ഒന്നര ടീസ്പൂൺ അളവിൽ പൊട്ടുകടലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ഗ്രേവി തിക്നെസ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ ഇനി എല്ലാം കൂടെ ഒന്ന് വാഴച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വാഴച്ചെടുക്കണം അതിന് ശേഷം പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം പിന്നെ ഇത് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ ഇരുന്ന് ഒന്ന് തണുത്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കോൽപ്പുളളി അല്ലെങ്കിൽ വാളമ്പുള്ളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് നമുക്കൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അതൊന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനിത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ തീരെ നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഈ സെയിം പാൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഉലുവയുടെ അളവ് കുടിപ്പോണ്ട കൈപ്പരസം വരും പിന്നെ ഉണക്കമുളക് അല്ലെങ്കിൽ വച്ചൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മുളകൊക്കെ ഒന്ന് മൂത്ത് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാട്ടോ പതിനഞ്ചോളം ചെറിയുള്ളിയാണ് ഞാനിതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ചെറിയുള്ളി മുറിച്ചെടുക്കണമെങ്കിൽ മുറിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെ കൊടുക്കണ്ട പിന്നെ ഒരു ടീസ്പൂൺ അളം അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അതായത് ഈ ചെറിയുള്ളിക്ക് ഒന്ന് വാഴന്ന് വരണ്ട ആ ഒരു രീതിയിൽ തന്നെ വാഴച്ചെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ അരച്ചുവെച്ച ആ ഒരു മസാല പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഈ ഒരു മസാല ഈ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ട് തന്നെ വാഴന്ന് വരണം അപ്പോഴായിരിക്കും ഈ ഒരു എണ്ണ കത്തിരിക്കുക നല്ല രുചികരമായിട്ട് തന്നെ മാറുക കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് എണ്ണ തെളിയണ ഒരു രീതിയിൽ തന്നെ നല്ലപോലെ തന്നെ ഒന്ന് വാഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് അവിടെ ഇരുന്ന് റെഡിയായിട്ട് വരട്ടെ കുറച്ച് സമയം എടുക്കും അത് നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കണ്ടില്ലേ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു കിട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് കിട്ടുക അപ്പോൾ ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല ഇതുവരെ ഇപ്പോൾ വഴുതിനിങ്ങ് വഴിച്ചെടു ഇത്ത സമയത്തും ഒന്നും തന്നെ ചേർത്തിട്ടില്ല പക്ഷേ അതിലേക്ക് ആ ഒരു മസാല കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നോളൂ നമ്മൾ ഈ ഒരു ഗ്രേവിയിലേക്ക് വഴുതിരിങ്ങൾ ചേർത്ത് കൊടുത്താലും അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഒരു പുളിവെള്ളം കൂടെ പിഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ ആ ഒരു പുളിയും ഉപ്പും എല്ലാം കൂടെ കറക്റ്റായിട്ട് വരുമ്പോഴാണ് ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക അപ്പോൾ പുളിവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഗ്രേവിക്കനുസരിച്ച് നമുക്ക് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടത് കിട്ടാ അപ്പോൾ ആ ഒരു ഗ്രേവിയുടെ തിക്നെസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ള ഞാനിപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആ മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കണം ചെയ്തത് കിട്ട കണ്ടില്ലേ ഇതുപോലെ കുറച്ചൊരു തിക്കായിട്ടുള്ള രീതിയിൽ കാരണം ആ ഒരു വഴുതിനങ്ങയും കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് സമയം നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് ആ ഒരു വഴുതിനങ്ങയിലേക്ക് ഈ ഒരു മസാല ഉപ്പ് എരിവ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പിടിച്ച് വരിക അപ്പോൾ വഴുതിരിങ്ങ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു വഴുതിരിങ്ങ ഒന്ന് മുങ്ങിക്കെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ആ ഒരു ഗ്രേവി ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ട പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് കിട്ടാം അപ്പോൾ ശർക്കര എന്ന് പറയുമ്പോൾ ഇതുപോലെ പുളിയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന കറികളിൽ നമ്മൾ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കറി വേറൊരു ലെവലിലേക്ക് തന്നെ വരും നല്ല ടേസ്റ്റിയായിട്ട് തന്നെ വരും ഒരുപാട് മധുര രസമൊന്നും ഉണ്ടാവില്ല പക്ഷേ എല്ലാം കൂടി നന്നായിട്ട് തന്നെ വരും അപ്പോൾ ശർക്കരയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ അല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ കണ്ടില്ലേ ഇതിനുള്ള മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇരിക്കും തോറും നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാട്ടോ